ശ്രീ ഇ അഫ്സൽ തത്സമയം ചേരുകയാണ്. ശ്രീ അഫ്സൽ, ഇപ്പോൾ എന്തായാലും ആർഷോ പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെങ്കിൽ ആ പ്രിൻസിപ്പലിനെ ആ കസേരയിൽ ഇരുത്താൻ പറ്റുകയില്ലല്ലോ. ആ പ്രിൻസിപ്പൾ അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നത് ആർഷോക്കെതിരായ കാര്യങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ആർഷോ മൂന്നാം സെമസ്റ്ററിന് ഫീസ് അടച്ചതിനും തെളിവുണ്ടെന്നാണ്. ഉച്ചയായപ്പോൾ അതും തിരുത്തി. ഇതെന്താണിത്? ഇതുവരെ നിങ്ങൾ നടത്തിയ ചർച്ച കേൾക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, കാരണം ഞാൻ കുറച്ച് വൈകിയാണ് ജോയിൻ ചെയ്തത്. ഇവിടെ നടക്കുന്നത് എന്താണ്? പ്രിൻസിപ്പാളിന് എന്ത് പറ്റിയുള്ള പ്രിൻസിപ്പാളെന്ന് വിശദീകരിക്കേണ്ട, എസ് ഐ അല്ല. പ്രിൻസിപ്പാളിനെ സംബന്ധിച്ച് പ്രിൻസിപ്പാളുടെ ഒരു കാരണവശാലും പറയാൻ വേണ്ടി പാടില്ലാത്ത, പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ലാത്ത തെറ്റായ രേഖയാണ് പ്രിൻസിപ്പാൾ ഇന്ന് രാവിലെയും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സഖാവ് വാർഷോ അവൈലബിൾ ആയ സമയം മുതൽ സഖാവ് വാർഷോ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന റിസൾട്ടാണ്. ആ റിസൾട്ട് വന്നത് 2022 ഒക്ടോബർ മാസത്തിലാണ്. 2023 മാർച്ച് മാസം പരീക്ഷ എഴുതിയിട്ടില്ല, പരീക്ഷ ആബ്സെന്റ് ആയിരുന്നു. ആ പരീക്ഷ ആബ്സെന്റ് ആയിരുന്നു, ഞാൻ അപ്ലൈ ചെയ്ത പരീക്ഷയുടെ, ഓക്കെ സോറി, അപ്ലൈ ചെയ്ത പരീക്ഷയുടെ, അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ, എഴുതിയിട്ടില്ല കാര്യം, വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഞാൻ എന്റെ റിസൾട്ട് 2022 ഒക്ടോബർ വന്നതാണ്. 2023 മാർച്ച് വന്ന റിസൾട്ട് എന്റെ റിസൾട്ട് അല്ല, എന്റെ ജൂനിയർ ബാച്ച് റിസൾട്ട് ആണ്. ഞാൻ 2020 അഡ്മിഷൻ ആണ്, 2021 റിസൾട്ടിലാണ് എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് രാവിലെ മുതൽ കെ എസ് യുവും മീഡിയയും ഉൾപ്പെടെ പ്രചരിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി സഖാവ് വാർഷോ പറഞ്ഞാണ്. എന്നാൽ ഈ പറഞ്ഞതിന് കൃത്യമായൊന്നും പരിശോധിക്കാൻ പോലും തയ്യാറാകാതെയാണെന്ന് രാവിലെ പ്രിൻസിപ്പാളും മറ്റ് അധ്യാപകരും പത്രമേളം നടത്തി ഒരു കടലാസ് കഷണത്തിൽ സഖാവ് വാർഷോ ഉൾപ്പെടെ കുറച്ച് വിദ്യാർത്ഥികളുടെ പേരെഴുതി സഖാവ് വാർഷോ സപ്ലിമെന്റ് തെറ്റായ പ്രചരണം നൽകിയത്. ഈ പ്രിൻസിപ്പാളിനെതിരെ തെറ്റായ പ്രചരണം നടത്തിയ പ്രിൻസിപ്പാളിനെതിരെ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണം തന്നെയാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. ഇതിനെ ഇത് വീണ്ടും നിങ്ങൾ ഇന്ന് രാത്രിയും ഇത് അന്തിചർച്ചയാക്കുന്നത് യുക്തിസഹമല്ല, യുക്തിരഹിതമാണ്. യുക്തിസഹം തന്നെയാണ് ശ്രീ അഫ്സൽ. എന്തുകൊണ്ട് യുക്തിസഹമല്ല? എന്തുകൊണ്ട് യുക്തിസഹമല്ല? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കോളേജാണ് മഹാരാജാസ്, പ്രമുഖമായ കോളേജാണ്, സ്വയംഭരണ സ്ഥാപനമാണ്. അത് വെറുതെ കിട്ടിയതല്ലോ, അവിടുത്തെ അക്കാഡമിക് മികവ് കൂടി പരിഗണിച്ചാണല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് അത് തന്നെയാണ്, അക്കാഡമിക് മികവാണല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അങ്ങനെ ഒരു കോളേജിൽ പരീക്ഷ എഴുതാതെ ഒരാൾ ജയിക്കുന്നു, അത് പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ വരുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടതാണ്. അത് ചർച്ച ഇന്നത്തേക്ക് ചർച്ച ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇന്നും മലക്കം മറിയുകയാണ്. രാവിലെ തുടങ്ങിയതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രിൻസിപ്പളുമായുള്ള വെല്ലുവിളി. മഞ്ജുഷ്, മലക്കം പറഞ്ഞത് എസ് എഫ് ഐ അല്ലല്ലോ. എസ് എഫ് ഐ എന്താണോ ആദ്യം മുതൽ പറഞ്ഞത്, സഖാവ് വാർഷോ നമുക്കറിയാം ഇന്നലെ മുഴുവൻ കൃത്യമായി പറഞ്ഞതാണ്. ഇന്നലെ മുതൽ, രാവിലെ മുതൽ ഈ വാർത്ത വരുമ്പോ സഖാവ് വാർഷോ അവൈലബിൾ അല്ല. സഖാവ് ഇടമലക്കുടിയിൽ പരിപാടിയിലായിരുന്നു, റേഞ്ച് ജില്ലാ സ്ഥലത്തായിരുന്നു. സഖാവ് വാർഷോ അവൈലബിൾ ആയ സമയം മുതൽ വളരെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞാണ്. ആ വിശദീകരിച്ചു കഴിഞ്ഞതിന് പുറത്ത് നിങ്ങൾ ഇന്ന് ചർച്ച വെക്കുകയാണെങ്കിൽ ഇത് പ്രചരിപ്പിച്ച കെ എസ് യുടെതിരെ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നുള്ള തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച കെ എസ് യുവിനെതിരെയുള്ള ചർച്ചയായിരുന്നു വെക്കേണ്ടിരുന്നത്. ഇത് അങ്ങനെയല്ല ചർച്ച കൊണ്ടുപോകുന്നത്. ഇത് പകൽ പോലെ നിങ്ങൾ ഈ അവതാരകൻ, ഇത് ചാനലിനെ നിയന്ത്രിക്കുന്ന ഈ ചർച്ച ചെയ്യുന്ന അവതാരകൻ തോന്നുന്നുണ്ടോ ശ്രീ ആർഷോയുടെ റിസൾട്ട് ആദ്യം കെ എസ് യു പുറത്തൊരു റിസൾട്ട് ആണെന്നുള്ളത്? ഇനി അതായിരുന്നു റിസൾട്ട് എങ്കിൽ നമ്മളൊക്കെ അരിയാരം കഴിക്കുന്നവരാണല്ലോ. ഗ്രേഡ് പോയിന്റ് 0 രേഖപ്പെടുത്തിയ, ഈ ടി സി പി രേഖപ്പെടുത്താത്ത, എസ് സി പി രേഖപ്പെടുത്താത്ത, സബ്ജക്റ്റിന്റെ പേര് ഒന്നുപോലും എഴുതാത്ത ഒരു റിസൾട്ട് പാസ്ഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അത് സാങ്കേതിക പിഴവാണെന്ന് ആദ്യഘട്ടത്തിൽ ചിന്തിക്കാനുള്ള ബുദ്ധി, യുക്തിസഹമായ ബുദ്ധി ഈ മീഡിയക്കും ഈ പറയുന്ന കെ എസ് യുവിനും ഇല്ലേ? അപ്പൊ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അങ്ങ് സമൂഹത്തിനിടയിൽ നാണം കെടുത്തി കളയാം. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആക്രമിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ, കേരളത്തിലെ എസ് എഫ് ഐയെ തന്നെ തകർക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ള കൃത്യമായ ഗൂഢാലോചനയുടെ, കെ എസ് യു നേർത്ത് നൽകിയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഇന്നലെയും. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണല്ലോ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എസ് എഫ് ഐ ഒരു വശത്ത്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ സംഭവിച്ചത് കേട്ടുകേൾവിയില്ലാത്തതാണ്, കാരണം ജയിച്ച കൗൺസിലർ അല്ല പട്ടികയിൽപ്പെട്ടത്. അത് ഒറ്റയടിക്ക് ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കണമെന്നായിരുന്നു ആദ്യം. പിന്നെ അല്ലല്ല, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി, മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനി, ആ പഠിച്ചുകൊണ്ടിരുന്ന കാലയളവുണ്ടല്ലോ, ആ കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കിക്കൊണ്ട് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ സീലും ഉൾപ്പെടെ, ഒപ്പും സീലും ഉൾപ്പെടെ മറ്റു രണ്ട് കോളേജുകളിൽ ഹാജരാക്കി അവിടെ പഠിപ്പിക്കുന്നു, മറ്റൊരു കോളേജിൽ അതേ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു, അവിടെ പിടിക്കപ്പെടുന്നു.
ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത നിമിഷമാണ് ഇതും ഉണ്ടാകുന്നത്, ആർഷോയുടെ കാര്യം. അപ്പോൾ എന്തുകൊണ്ട് അത് എങ്ങനെ വിശ്വസിക്കണം? അതെന്താണെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഈ അല്ലല്ല അല്ലല്ല, പൂജ്യം മാർക്ക് കിട്ടിയപ്പോൾ അത് പാസ്ഡ് അല്ല എന്ന് കരുതാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ അവിടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ പൂജ്യം മാർക്കും പാസും കിട്ടുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംശയം ഉയരും. അതാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രം എങ്ങനെ അങ്ങനെ പൂജ്യം മാർക്കും പാസും കിട്ടി? എന്തുകൊണ്ട് തന്റെ റിസൾട്ട് വരാൻ പാടില്ലാത്ത? തന്റെ റിസൾട്ട് നേരത്തെ ഒക്ടോബർ മാസത്തിൽ വന്നു, മാർച്ച് മാസത്തിൽ തന്റെ പേര്, ആർഷയുടെ പേര് വരാൻ വേണ്ടി പാടില്ല. എങ്ങനെ പേര് ഉൾപ്പെട്ടു? ഇതാണ് പറയുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളും കോളേജ് അധികൃതരും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ ആണോ ഗൂഢാലോചന നടത്തിയത്? അല്ല, അങ്ങനെയാണെങ്കിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത് ആർഷയ്ക്കെതിരെ? അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ, അവിടുത്തെ KSU പ്രവർത്തകർ, അവിടുത്തെ KSU പ്രവർത്തകയായ സഖാവ് ആർഷയുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ആർദ്ര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അകാരണമായി മാർക്ക് കൂട്ടി നൽകി. 18 മാർക്കുള്ള വിദ്യാർത്ഥിയുടെ റിസൾട്ട് റീവാലേഷൻ കഴിഞ്ഞെത്തിയപ്പോൾ 30 മാർക്കായി മാറി. ഈ വിഷയം അവിടെ SFI വിദ്യാർത്ഥി യൂണിയൻ റൈസ് ചെയ്തു. ഇതിന്റെ ഭാഗമായി ഈ പറയുന്ന KSU പ്രവർത്തകയും അധ്യാപകരും പിടിക്കപ്പെടുന്ന സ്ഥിതി വന്നു. ഈ ഡബിൾ വാലേഷൻ കഴിഞ്ഞു വരുന്ന മഹാരാജാസ് കോളേജ്, ഓട്ടോണമസ് കോളേജ്, നിങ്ങൾ നേരത്തെ പറഞ്ഞു വലിയ ഈ പേരുള്ള കോളേജാണ് ഓട്ടോണമസ് കോളേജാണ്. വളരെ കുറച്ച് MA ആർക്കിയോളജി ഇന്റർഗ്രേറ്റ് PG കോഴ്സിന് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നുള്ളൂ. അവരുടെ പേപ്പർ നോക്കിയുള്ള വലിയ ഹെഡേക്ക് ഒന്നല്ല അധ്യാപകരെ സംബന്ധിച്ച്. ആ പേപ്പർ നോക്കിയ ഡബിൾ വാലേഷൻ കഴിഞ്ഞു വന്ന ആർദ്രയുടെ റിസൾട്ട് 18 മാർക്ക് ആയി തോറ്റ ആർദ്ര റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ 30 വിജയിച്ചു. ഇതിനെ SFI റൈസ് ചെയ്തു. ഈ വിഷയം SFI ഉന്നയിച്ചതിൽ അന്വേഷണം നടത്തണമെന്നും ഈ അധ്യാപകനെതിരെ കൃത്യമായ നടപടി വേണമെന്നും ആർഷോ ഉൾപ്പെടെയുള്ള ആ ക്യാമ്പസിലെ SFI ആവശ്യം ഉന്നയിച്ചു. അപ്പൊ ഈ അധ്യാപകരും KSU പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടെ നടത്തിയ ഗൂഢാലോചനയാണ്. അതുമാത്രമല്ല, കാരണം KSU ലക്ഷ്യം ഒരുപാടുണ്ടല്ലോ. KSU നല്ല മുദ്രാവാക്യം മുന്നോട്ട് വെച്ചോ സമരം സംഘടിപ്പിച്ചോ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ SFI എന്തെങ്കിലും കള്ളക്കഥ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, അതിന് ആ പ്രചരണത്തിന് വക്കാലത്ത് പിടിക്കാൻ 4 മാധ്യമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ SFI അങ്ങ് തകർക്കാമെന്നുള്ള മണർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് KSU ഇറങ്ങിയതാണ്. പ്രിയപ്പെട്ട KSU ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നന്നായി മെനക്കെട്ട് സംഘടനാ പണിയെടുക്ക്, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്ക്, വിദ്യാർത്ഥികൾക്ക് ആകർഷകമായ മുദ്രാവാക്യം വെക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലാത്തിചാർജ് കൊള്ളു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ വിദ്യാർത്ഥികൾ കൂടെ നിൽക്കും. അല്ലാതെ നിങ്ങൾ മഷിക്കുപ്പി സമരവുമായി ഇറങ്ങിയാൽ വിദ്യാർത്ഥികൾ കൂടെ നിൽക്കില്ല. SFI ഇല്ലാക്കഥ പ്രചരിപ്പിച്ചിട്ടല്ല KSU സംഘടന വലുതാക്കേണ്ടത് എന്നുള്ളത് KSU ഇനിയെങ്കിലും മനസ്സിലാക്കി. ശരി, ആൻ മറുപടി. ഇന്നലെ KSU ആണല്ലോ ഇതിൽ ആദ്യം പ്രചാരണം സംഘടിപ്പിച്ചത്. ഇന്നും KSU ഇതിന്റെ പേരിൽ മാർച്ച് നടത്തുകയുണ്ടായി. ആർഷോ പറഞ്ഞത് ശരിവെക്കുകയാണോ? ഇപ്പോൾ ഏത് രീതിയിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് അഫ്സലിന്റെ ഈ